സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരയിൽ സംഘടിപ്പിക്കുന്ന സെമിനാറിൽ അലോക് വർമ്മയും ശ്രീധർ രാധാകൃഷ്ണനും പങ്കെടുക്കില്ല. ഇരുവരും പിന്മാറുന്നതായി അലോക് വർമ്മ ചീഫ് സെക്രട്ടറിയെയും ശ്രീധർ രാധാകൃഷ്ണൻ കേരയിൽ കോർപ്പറേഷനെയും അറിയിച്ചു. ചീഫ് സെക്രട്ടറിയുടെ മറുപടി ലഭിക്കാത്തതിനാൽ സെമിനാറിൽ പങ്കെടുക്കുന്നില്ലെന്നും ഡി പി ആർ ശരിയായ രീതിയിലല്ല തയ്യാറാക്കിയത് എന്നും അലോക് വർമ്മ ന്യൂസ് 18നോട് പറഞ്ഞു. Invitation that we have received cast serious doubts, you know, on the purpose of this seminar, on this panel discussion. Are they serious about it? They keep making changes. They have changed the moderator also, and I mean the purpose seems to be going haywire, you know. So what is the point of my coming all the way to Thiruvananthapuram and take part in a discussion where if the government is itself not serious about finding out what is wrong with the reports? Panel maatan chief secretary ku mel sammardam undayennum KRail sangadipikkunna seminar na nikshpaksha swabhavam illennum Sridhar Radhakrishnan aaropichu. Seminar ninna pinmaaranulla sahajaryam news 18 odu vishadheekarikkukayirunnu addeham. Chief secretary thalathil പാസായ ലിസ്റ്റ് കെ ആർ ഡി സി എല്ലിന്റെ അടുത്ത് പോവുകയും അവർ ഇൻവിറ്റേഷൻസ് അയക്കുകയും ആ അജണ്ടയിൽ ജോസഫ് മാത്യു അടക്കം ഉണ്ടാവുകയും ചെയ്തിട്ട് അതിനുശേഷം പെട്ടെന്ന് ജോസഫ് മാത്യുവിനെ മാറ്റാൻ തീരുമാനിക്കുമ്പോൾ നിന്നാണ് ഈ പ്രോബ്ലം തുടങ്ങുന്നത്. ഇത് വളരെ മുകളിൽ നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിരുന്നതാണ് ഈ പാനലിൽ. കെ ആർ ഡി സി എല്ലുമായിട്ട് നമ്മൾക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. സെമിനാറിൽ നിന്ന് പിന്മാറിയവർക്ക് പകരം ആരെയും ക്ഷണിക്കില്ലെന്നാണ് കേരയിൽ അധികൃതർ നൽകുന്ന വിവരം. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, പങ്കെടുക്കുന്നവരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ സംവാദവുമായി മുന്നോട്ട് പോകാനാണോ ഇപ്പോൾ കേരയിലിന്റെ തീരുമാനം? തീർച്ചയായും അത്തരമൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ കേരയിൽ കോർപ്പറേഷൻ എത്തിയിരിക്കുന്നത്. കാരണം ഇനി ഒരു ദിവസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. സോ ആദ്യം ഇനി ആരെങ്കിലും കണ്ടെത്തണം, കണ്ടെത്തിയാൽ തന്നെ അവരുടെ സമ്മതം തേടണം. തുടർന്ന് വീണ്ടും ഇവർ പിന്നീട് ഇതേ രീതിയിൽ അസൗകര്യം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഈ സെമിനാർ അല്ലെങ്കിൽ ഈ സംവാദം തന്നെ മാറ്റിവെക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരും. അതിനേക്കാൾ ഇത്തരത്തിൽ നേരത്തെ നിശ്ചയിച്ച പാനൽ പ്രകാരം അവരോട് പങ്കെടുക്കാൻ കഴിയുമോ എന്ന് അനുവാദം ചോദിച്ചു. അവർ പങ്കെടുക്കാമെന്ന് ആദ്യം അറിയിച്ച ശേഷം പിൻവാങ്ങി. ഈ സാഹചര്യത്തിൽ ഇനി പുതിയൊരാളെ തേടേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് കേരയിൽ. അതുകൊണ്ട് തന്നെ സംവാദം നടക്കും. സംവാദത്തിൽ കേരയിലെയും സിൽവർ ലൈനെയും എതിർക്കുന്ന RVG മെനൻ മാത്രം പങ്കെടുക്കും. ബാക്കി മൂന്ന് പേരും ഒരുപക്ഷെ സിൽവർ ലൈനെ വേണമെന്ന് ആവശ്യപ്പെടുന്നവർ തന്നെയായിരിക്കും. കൂടാതെ ക്ഷണിക്കപ്പെട്ട 50 പേരുടെ സദസ്സുണ്ടാവും. സദസ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഈ പാനലിസ്റ്റുകൾക്ക് മറുപടി പറയാം. എന്തായാലും അലോക് വർമ്മയും ശ്രീധർ രാധാകൃഷ്ണനും പിന്മാറിയിരിക്കുന്നു. ജോസഫ് സി മാത്യുവിനെ ആദ്യം നിശ്ചയിച്ച ജോസഫ് സി മാത്യുവിനെ സർക്കാർ ഇടപെടുന്നതിനെ തുടർന്നാണ് കേരയിൽ മാറ്റിയത്. പകരം ശ്രീധർ രാധാകൃഷ്ണനെ നിശ്ചയിക്കുകയും ചെയ്തത്. എന്നാൽ ശ്രീധർ രാധാകൃഷ്ണൻ ആദ്യം കരുതിയത് ഈ പറഞ്ഞതുപോലെ സർക്കാരാണ് ഇത്തരമൊരു സംവാദം നടത്തുന്നത് എന്നാണ്. എന്നാൽ ഇത്തരത്തിൽ കേരയിൽ നടത്തുന്ന ഒരു സംവാദത്തിൽ, കേരയിലെ ഒരു പി ആർ പ്രവർത്തനത്തിന്റെ ഭാഗമായി നടത്തുന്ന സംവാദത്തിൽ താൻ ഭാഗമാക്കേണ്ടതില്ല എന്ന് പിന്നീട് ശ്രീധർ രാധാകൃഷ്ണൻ തീരുമാനിച്ചു. സമാനമായി നേരത്തെ തന്നെ സർക്കാർ തലത്തിൽ നിന്ന് ചീഫ് സെക്രട്ടറി അറിയിച്ചു എന്ന രീതിയിലായിരുന്നു അലോക് വർമ്മയ്ക്കും ഇൻവിറ്റേഷൻ കിട്ടിയത്. എന്നാൽ ഔദ്യോഗികമായി മെയിലിൽ ലഭിച്ച ഇൻവിറ്റേഷനിൽ കേരയിൽ കോർപ്പറേഷന്റെ കത്താണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കേരയിൽ ആണ് ഇത് സംഘടിപ്പിക്കുന്നതിൽ താൻ വരുന്നില്ല എന്നും ഇതിലൊരു വ്യക്തത വരുത്താൻ സമയം അനുവദിക്കുകയും ചെയ്തിരുന്നു. 4 മണി വരെയാണ് സമയം അനുവദിച്ചത്. 4 മണിക്ക് ശേഷം അദ്ദേഹം ചീഫ് സെക്രട്ടറിക്ക് താൻ പങ്കെടുക്കില്ല എന്നുള്ള അറിയിപ്പ് മെയിൽ മുഖേന അയക്കുകയും ചെയ്തു. റൈറ്റ്, വിശദാംശങ്ങളാണ് ഉമേഷ് ബാലകൃഷ്ണൻ നൽകിയത്.